സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു വരുന്നത് ഇത് ആദ്യമൊന്നുമല്ല. നമുക്കറിയാം അല്ലെ, മുഖ്യമന്ത്രിയും ഗവർണറും പരസ്യ വിമർശനവുമായി തെരുവിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ തുടങ്ങിയ പോര് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വരെ എത്തി നിൽക്കുന്നു. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഗവർണർ പലപ്പോഴും സർക്കാരിന് വഴങ്ങിയ കാഴ്ചയും കേരളം കണ്ടിട്ടുണ്ട്. ഗവർണർ സർക്കാർ പോരിന്റെ നാൾ വഴി നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ അധികാരമേറ്റത് 2019 സെപ്റ്റംബർ 6 2019 ഡിസംബർ 31 പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തെ എതിർത്ത് ഗവർണർ രംഗത്ത് വരുന്നതോടുകൂടിയാണ് ഈ ഗവർണർ അത്ര ചില്ലറക്കാരനല്ലോ എന്ന് കേരളം പറഞ്ഞു തുടങ്ങിയത്. പ്രമേയം അംഗീകരിക്കാനാകില്ല, അതായിരുന്നു ഗവർണറുടെ ഉറച്ച നിലപാട്. പിന്നെ കാണുന്ന യുദ്ധം 2020 ജനുവരി 29 നയപ്രഖ്യാപന പ്രസംഗത്തിലെ CAA വിരുദ്ധ പരാമർശത്തെ ആദ്യം ശക്തമായി എതിർക്കുന്നു ഗവർണർ. പക്ഷേ നിയമസഭയിൽ പോയി ഗവർണർ തന്നെ അത് വായിച്ചു. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് CAA വിരുദ്ധ പരാമർശങ്ങൾ വായിച്ചതെന്നാണ് ഗവർണർ അത് വിശദീകരിച്ചത്. 2020 ഡിസംബർ 23 കാർഷിക നിയമങ്ങൾക്കെതിരായ നിയമസഭാ പ്രമേയത്തിൽ എതിർപ്പുമായി ഗവർണർ രംഗത്ത് വന്നു. പിന്നാലെ നിയമസഭാ സമ്മേളനം ചേരുന്നതിൽ വരെ അനിശ്ചിതത്വമായി. സമ്മേളനം ചേരാൻ വീണ്ടും മന്ത്രിസഭ ശുപാർശ ചെയ്തു, അത് ഗവർണർ അംഗീകരിച്ചു. 2020 മുതൽ 2022 ഒരു ഇടവേളയായിരുന്നു. ആ രണ്ട് വർഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. 2022 ഫെബ്രുവരിയിൽ രാജ്ഭവനിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടിൽ കടുത്ത പ്രതിഷേധവുമായി ഗവർണർ രംഗത്ത് വന്നു. പൊതുഭരണ സെക്രട്ടറിയെ മാറ്റിയാണ് സർക്കാർ പ്രശ്നം പരിഹരിച്ചത്. ജ്യോതിലാലിന്റെ സ്ഥാനം തെറിച്ചതും തിരിച്ചു വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. 2022 മുതൽ 2024 സംസ്ഥാന സംസ്കൃത സർവകലാശാല VCI TK നാരായണനെ സർക്കാർ നിർദ്ദേശിച്ചു. ഈ ഫയൽ കുറച്ചുകാലം ഗവർണർ പിടിച്ചുവെച്ചു. സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് പിന്നീട് ആ ഫയലിലും ഗവർണർ ഒപ്പുവെച്ചു. 2022 ഓഗസ്റ്റിൽ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയും ഗവർണർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അനധ്യാപക ജോലി ചെയ്ത കാലയളവ് അധ്യാപക പരിചയമായി കണക്കാക്കാനാകില്ല എന്ന പ്രതിപക്ഷവാദത്തെ പിന്തുണയ്ക്കുന്ന ഗവർണറെയാണ് അന്ന് നമ്മൾ കണ്ടത്. 2022 തന്നെയുണ്ട്. വീണ്ടും ഒക്ടോബറിൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് ഒരു പേര് മാത്രമേ സമർപ്പിച്ചുള്ളൂ എന്ന കാരണം പറഞ്ഞ് ഡോക്ടർ രാജശ്രീയുടെ നിയമനം സുപ്രീംകോടതി റദ്ദാക്കി. ഇതിന് പിന്നാലെ ഒറ്റ പേര് മാത്രം നിർദ്ദേശിക്കപ്പെട്ട് നിയമിതരായ എല്ലാ VCമാർക്കും ഗവർണർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകി. തുടർന്ന് നിയമയുദ്ധത്തിന്റെ കാലമായിരുന്നു. 2022 ഓരോ മാസവും ഓരോ വിവാദമായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. നവംബറിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്നതിനോട് എതിർപ്പുമായി ഗവർണർ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. പുതുക്കിയിറക്കിയ 11 ഓർഡിനൻസുകളിൽ ഗവർണർ ഒപ്പിട്ടുമില്ല. പിന്നാലെ ഗവർണറെ പുറത്താക്കാൻ നിയമസഭയ്ക്ക് അംഗീകാരം നൽകണം എന്ന് ജസ്റ്റിസ് മദൻ മോഹൻ പൂഞ്ചി കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടു. സർവകലാശാലകളിൽ ഗവർണറും സർക്കാരും പ്രത്യേകം VC നിയമന സമിതി രൂപീകരിച്ചതിലും തർക്കം രൂക്ഷമായി. തൊട്ടടുത്ത വർഷം 2023 ആദ്യ മാസങ്ങളൊക്കെ അത്ര പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോകുന്നു എന്ന് നമ്മൾ കരുതുമ്പോഴാണ് ഒക്ടോബറിൽ കണ്ണൂർ സർവകലാശാല VC ഗോപിനാഥ് രവീന്ദ്രന്റെ കാലാവധി കഴിയുന്നതിന് തൊട്ടു മുൻപ് പുനർനിയമനം നൽകണമെന്ന് സർക്കാർ ഗവർണറോട് ആവശ്യപ്പെടുന്നത്. ആദ്യം ഗവർണർ എതിർത്തു, പക്ഷേ പിന്നീട് വഴങ്ങി. മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടതിനാലാണ് ഫയലിൽ ഒപ്പുവെച്ചതെന്നാണ് പിന്നീട് ഗവർണർ വെളിപ്പെടുത്തിയത്. നവംബറിൽ തന്നെ കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലറുടെ പ്രതിനിധികളായി സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തിയതും വിവാദമായി. അതും സർക്കാർ ഗവർണർ പോര് രൂക്ഷമാക്കി. അത് കഴിഞ്ഞ് ഈ വർഷം 2024 ജൂൺ 6 സർവകലാശാലകളിൽ UGC ചാൻസലറുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി VC നിയമന സമിതിക്ക് രൂപം നൽകിയതും അടുത്ത കൊമ്പുകോർക്കലിന് വഴിതെളിച്ചു. ഇപ്പോൾ ഇതാ 2024 ഒക്ടോബറിൽ ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഗവർണറുടെ ഇടപെടൽ കൊമ്പുകോർക്കൽ നമ്മൾ കാണുന്നു. സ്വർണ്ണക്കടത്ത് ഹവാല പരാമർശത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയും DGP നേരിട്ടെത്തണമെന്നതായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. സർക്കാർ അതിന് തയ്യാറായില്ല. അത് കഴിഞ്ഞപ്പോൾ ചീഫ് സെക്രട്ടറിയും DGP ഇനി രാജ്ഭവനിലേക്ക് അങ്ങനെയാണെങ്കിൽ വരേണ്ട എന്ന് ഗവർണർ പ്രഖ്യാപിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ ദാ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയുള്ള ചിത്രം എന്താണ് ഇനി ഈ പേജുകളിൽ എഴുതി ചേർക്കേണ്ടത്? അതായത് ഇതുവരെയുള്ള ഈ നാൾ വഴിയിൽ ഇനി എത്ര കാലം ഈ പോരിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം? അത് ചിന്തിക്കേണ്ട കാര്യമാണ്.